മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രണ്ടാഴ്ച കൊണ്ട് പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് തിരകലായിപ്പോയി, പിന്നെ അതിൻ്റെ ഇടയിൽ പനിയും പിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ ഇതേ ഈ ഒരു വീഡിയോ കാസറ്റ് കിട്ടുന്നത്. ഈ ഒരു വീഡിയോ കാസറ്റിന് ഏകദേശം 40-30 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാസറ്റിനെ പറ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് എനിക്ക് കിട്ടിയ വീഡിയോ കാസറ്റുകൾ. നാഷണൽ, പാരസോണിക്, തോംസൺ എന്നീ കമ്പനികളായിരുന്നു അക്കാലത്ത് പോപ്പുലറായിട്ടുള്ള വീഡിയോ കാസറ്റുകൾ ഇറക്കിയിരിക്കുന്ന കമ്പനികൾ. ഫ്രണ്ട്സ്, ഇതാണ് വീഡിയോ കാസറ്റ്. ഓഡിയോ കാസറ്റിൻ്റെ ഏകദേശം 10 ഇരട്ടിയോളം ഇതിന് വലിപ്പമുണ്ടാകും. ഈ കാസറ്റ് ശരിയായി സൂക്ഷിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഫംഗസ് ബാധിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോ കാസറ്റിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഫംഗസ് ബാധ. ഈ കാസറ്റിൻ്റെ സൈഡിൽ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അമർത്തിക്കൊണ്ട് നമുക്ക് ഈ ടേപ്പിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ തുറക്കാൻ സാധിക്കും. ബാക്കിയുള്ള ടേപ്പും കൂടെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ ഒരു കാസറ്റിലും നന്നായിട്ട് ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ് എന്ന് എഴുതിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ കാസറ്റിൽ മാത്രമാണ് ഫംഗസ് ബാധ ഏൽക്കാത്തത്. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കാസറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇതിൻ്റെ സ്ക്രൂകൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ഇളക്കി മാറ്റാം. ഫ്രണ്ട്സ്, ഇതാണ് ഒരു വീഡിയോ കാസറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള കാഴ്ച. വീഡിയോ ടേപ്പ് ചുറ്റി വച്ചിരിക്കുന്ന രണ്ട് റീലുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. രണ്ട് റീലുകളാണ് ഇതിലുള്ളത്. സപ്ലൈ റീൽ, ടേക്കപ്പ് റീൽ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഈ റീലിലുള്ള വീഡിയോ ടേപ്പിൽ നന്നായി തന്നെ ഫംഗസ് ഏറ്റിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോ കാസറ്റിൽ മറ്റൊരു ലോക്ക് മെക്കാനിസവും കൂടെ ഇതിൽ ഉണ്ട്. ഈ റീലുകൾ സ്വതന്ത്രമായി കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്ക് മെക്കാനിസം ഉള്ളത്. വീഡിയോ കാസറ്റ് പ്ലെയറിൽ ഈ ഒരു കാസറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ലോക്ക് മെക്കാനിസം അൺലോക്ക് ആവുകയും റീലുകൾ കറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഒരു വീഡിയോ കാസറ്റിൻ്റെ അകത്തുള്ള കാഴ്ച. ഇനി നമുക്ക് ഇത് പഴയതുപോലെ തിരിച്ചു വയ്ക്കാം.
ഫ്രണ്ട്സ്, എൻ്റെ കളക്ഷനിലുള്ള വീഡിയോ കാസറ്റിൻ്റെ റീലാണിത്. ഒരു ഓഡിയോ കാസറ്റിൻ്റെ ടേപ്പിൻ്റെ വിട്ടിനേക്കാൾ വലുതാണ് ഈ വീഡിയോ കാസറ്റിൻ്റെ ടേപ്പിൻ്റെ വിട്ട് എന്ന് പറയുന്നത്. ഒരു ഓഡിയോ കാസറ്റിൻ്റെ ടേപ്പിൽ ഒരു ട്രാക്കേ ഉള്ളുവെങ്കിൽ, അതായത് അതിൻ്റെ ഓഡിയോ ട്രാക്കേ ഉള്ളുവെങ്കിൽ, ഈ ഒരു വീഡിയോ കാസറ്റിൽ മൂന്ന് ട്രാക്കുകളുണ്ട്. ഒരു അനലോഗ് ടേപ്പിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടേപ്പിൻ്റെ ഭാഗത്തെയാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഒരു വീഡിയോ ടേപ്പിൻ്റെ ട്രാക്കുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പേപ്പറിൽ വരച്ച് കാണിച്ചു തരാം. ഒരു വീഡിയോ ടേപ്പിലെ ആദ്യത്തെ ട്രാക്കാണ് കൺട്രോൾ ട്രാക്ക്. ഈ കൺട്രോൾ ട്രാക്കാണ് വീഡിയോയുടെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല, ഫോർവേഡിലും റിവേഴ്സും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ ട്രാക്കിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. അടുത്ത ട്രാക്കാണ് ഓഡിയോ ട്രാക്ക്. സാധാരണ ഓഡിയോ ടേപ്പിൽ റെക്കോർഡ് ചെയ്തു വച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു വീഡിയോ കാസറ്റിലും ഓഡിയോകൾ റെക്കോർഡ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇതും അനലോഗാണ്. വീഡിയോ കാസറ്റിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു കൺട്രോൾ ട്രാക്കും ഓഡിയോ ട്രാക്കും വരുന്നത്. വീഡിയോ ടേപ്പിൻ്റെ സെൻറ്ററിലായിട്ടാണ് വീഡിയോ ട്രാക്ക് വരുന്നത്. ഇതിൽ വീഡിയോ ട്രാക്കിനാണ് ഏറ്റവും വലിപ്പം കൂടുതലായിട്ടുള്ളത്. ഒരു വീഡിയോ കാസറ്റ് പ്ലെയറിനകത്തെ വീഡിയോ ഹെഡ് മെക്കാനിസമാണിത്. സാധാരണ ഓഡിയോ ടേപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഒരു വീഡിയോ ടേപ്പിൻ്റെ ഹെഡ് വരുന്നത്. വളരെ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പിന്നിങ് ഹെഡാണ് വീഡിയോ ഹെഡ് എന്ന് പറയുന്നത്. സ്പിന്നിങ് ഡ്രം എന്നും ഈ വീഡിയോ ഹെഡിനെ പറയാറുണ്ട്. ഹെലിക്കൽ സ്കാനിംഗ് ടെക്നോളജിയാണ് വീഡിയോ ട്രാക്കുകൾ സ്കാൻ ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നത്. ഈ ഒരു വീഡിയോ ഹെഡും ടേപ്പും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ പൂപ്പലിൻ്റെ അംശം വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഹെഡ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വീഡിയോ കാസറ്റ് പ്ലെയർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ തീർച്ചയായും ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമാൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.